Hey everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഫ്ലാക്സീഡ് ജെല്ല്. അപ്പോൾ ഞാനിപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്ക് യൂസ് ചെയ്തു. അപ്പോൾ ഈ 7 ഡേയ്സ് കൊണ്ട് എൻ്റെ ഹെയറിലുണ്ടായ ഡിഫറൻസസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഈ ഫ്ലാക്സീഡ് ജെല്ലിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആൻഡ് യൂസ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഇതിൽ വിറ്റമിൻ ബി, വിറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഡ്രൈനെസ്, ഫ്രിസിനെസ് ഒക്കെ മാറ്റി ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഫ്ലാക്സീഡ് ജെല്ല് ഹെയർ കെയറിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് സ്കിൻ കെയറിനും കൂടെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഫേസ് പാക്ക് ആയിട്ടത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു ഓൾ ഇൻ 1 പാക്കാണ് ഇത്. അപ്പോൾ ആദ്യം ഞാനിത് എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് കാണിക്കാം. ഫ്ലാക്സീഡ് ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന പ്രൊപ്പോർഷൻ ഇങ്ങനെയാണ്. 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് ഫ്ലാക്സീഡാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വിടുക. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതെ. അത് കഴിഞ്ഞ് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങി ഒരു ഫ്രോത്ത് പോലെയൊക്കെ വരുമ്പോഴേക്കും തീ കുറച്ച് കുറച്ചിട്ട് പിന്നെയും നമ്മൾ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പയ്യെ കാണാൻ പറ്റും ഇതിൻ്റെ ആ ഒരു തിക്നെസ് മാറി കുറച്ചും കൂടെ തിക് കൺസിസ്റ്റൻസിയിലേക്ക് ആവുന്നത്. നല്ലതുപോലെ ഇത് തിക്കായി കഴിയുമ്പോൾ ഇത് നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എക്സ്ട്രാ വരുന്ന ഫ്ലാക്സീഡ് ജെല്ല് വേറെ കണ്ടെയ്നേഴ്സിലേക്ക് നമുക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട്. ഇനി ഈ ജെല്ല് നമ്മൾ സ്കാൽപ്പിലേക്കും ഹെയറിൻ്റെ ലെങ്ത്സിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം മസാജ് ചെയ്തിട്ട് ഒരു 30-40 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഡേ 1-ൽ ഞാൻ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വെറുതെ ഹെയർ വാഷ് ചെയ്യാണ് ചെയ്തത്. ഡേ 1-ലെ റിസൾട്ട് പറയാനാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ എനിക്ക് ഹെയർ ഉള്ളിലൊക്കെ കുറച്ച് ഫ്രിസി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് മാറി, തൊടുമ്പോഴൊക്കെ ഹെയർ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ചും കൂടെ മാനേജബിൾ ആയിട്ടും ഫീൽ ചെയ്തു, പക്ഷേ വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. ഡേ 4 ആയപ്പോൾ എൻ്റെ ഹെയർ കുറച്ച് ഗ്രീസി ആവാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഷാംപൂ ചെയ്യേണ്ട ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫ്ലാക്സീഡ് ജെല്ലിലേക്ക് 2 വിറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ പൊട്ടിച്ച് അതിലെ ഓയിലും കൂടെ ഞാൻ മിക്സ് ചെയ്തിരുന്നു. എന്നിട്ട് അതാണ് ഞാൻ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും ഒക്കെ അപ്ലൈ ചെയ്തത്. എന്നിട്ട് കറക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 40 മിനിറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്തത്. അപ്പോൾ ഡേ 4 ആൻഡ് 5 ആണ് എനിക്ക് കറക്റ്റ് നല്ല ഡിഫറൻസ് കാണാൻ പറ്റിയത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു ഹെയറിൽ എന്തോ ചെയ്തതുപോലെ നല്ലൊരു ഷൈനും കുറച്ചും കൂടെ മാനേജബിളായിട്ടും ഒക്കെ ഇരിക്കുമായിരുന്നു. ടെക്സ്ചർ ഫുള്ളി ഒന്ന് ഇമ്പ്രൂവ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെ. ഡേ 7 ആയപ്പോഴത്തേക്കുള്ള ഡിഫറൻസ് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇൻ ടോട്ടൽ ഈ ഫ്ലാക്സീഡ് ഹെയർ ജെല്ല് എനിക്ക് വളരെ നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. റീസെൻ്റ്ലി ഞാൻ ചെയ്ത ഹെയർ കട്ട് അത്ര നല്ലതല്ലായിരുന്നു, എൻ്റെ മുടിക്ക് സൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. ലെയേഴ്സൊക്കെ എല്ലാം പല പല സ്ഥലത്തായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഹെയർ ഭയങ്കര മെസ്സി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ജെല്ല് ശരിക്കും മെസ്സി ആയിട്ടുള്ള ഹെയറൊക്കെ കുറച്ചും കൂടെ മാനേജബിൾ ആക്കാനും കുറച്ചും കൂടെ അതൊന്ന് ഒതുക്കി നിർത്താനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഐ എം ഷുവർ നിങ്ങൾക്കും നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ലെറ്റ് മീ നോ ഹൗ ഇറ്റ് വർക്ക് ഫോർ യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.